ദുബായ് മെട്രോയുടെ റൂട്ട് 2020 യാത്രക്കാർക്ക് തുറന്നുകൊടുത്തു. യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പാതയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദുബായ് മെട്രോയുടെ റെഡ് ലൈൻ പാതയിൽ നിന്ന് എക്സ്പോ 2020 വേദിയിലേക്കാണ് പുതിയ പാത. റൂട്ട് 2020 ഭാഗമായി 7 പുതിയ മെട്രോ സ്റ്റേഷനുകളാണ് ഉള്ളത്. യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പാതയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ പാതയിൽ ദിവസം 50 ട്രെയിനുകൾ സർവീസ് നടത്തും. ദിനം പ്രതി 125,000 പേർക്ക് യാത്ര ചെയ്യാനുള്ള ശേഷി പുതിയ പാതയ്ക്കുണ്ടാകും. റൂട്ട് 2020 ദുബായ് മറീനയിൽ നിന്ന് ദുബായ് എക്സ്പോ സൈറ്റിലേക്ക് 16 മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കും. 15 കിലോമീറ്റർ വികസനം, റെഡ് ലൈനിലെ നഗിൽ ഹാർബർ സ്റ്റേഷൻ, ടവർ സ്റ്റേഷൻ എന്നിവയെ എക്സ്പോ 2020 സൈറ്റുമായി ബന്ധിപ്പിക്കും. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്, ഡിസ്കവറി ഗാർഡൻ, അൽഫർജാൻ, ജുമൈറ, ഗോൾഫ് എമിറേറ്റ്സ് എന്നിവയിലൂടെയും പാത കടന്നുപോകും. 11 ബില്യൺ ദിർഹമാണ് പുതിയ പാതയുടെ നിർമ്മാണ ചെലവ്. പ്രഖ്യാപനം നടത്തി 47 മാസം കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത്. എക്സ്പോ 2020 സന്ദർശകർക്ക് മാത്രമല്ല യുഎഇയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്ക് കൂടി പദ്ധതി സഹായമാകും. ജനം ദുബായ്.